പിന്നീട് ജസ്നയെപ്പറ്റി വിവരമില്ല കാണാതായി ഒന്നരാഴ്ചയ്ക്ക് ശേഷം അന്വേഷണത്തിന് തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ നിയോഗിച്ചു കുടക് ബംഗളൂരു എന്നിവിടങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഇതിനിടെ രണ്ട് അജ്ഞാത മൃതദേഹങ്ങൾക്ക് പിന്നാലെയും അന്വേഷണം പോയി ബംഗളൂരു വിമാനത്താവളത്തിലും മെട്രോയിലും ജസ്നയെ കണ്ടെന്ന വിവരത്തെ തുടർന്ന് അന്വേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല പലയിടത്തായി സിസിടിവിയിൽ ജസ്നയെ കണ്ടെന്ന പ്രചരണവും ഉണ്ടായി അന്വേഷണത്തിൽ ഇല്ലാത്തതിനെ തുടർന്ന് കഴിഞ്ഞ സെപ്റ്റംബറിൽ എ ഡി ജി പി മനോജ് അംബ്രാഹിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചെങ്കിലും കേസ് എങ്ങുമെത്തിയില്ല ജസ്നയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് അഞ്ചു ലക്ഷം രൂപ പോലീസ് പാരിതോഷ്യം പ്രഖ്യാപിച്ചിട്ടും കാര്യമുണ്ടായില്ല ഇതോടെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി സൈബർ സെൽ പരിശോധനയിൽ ജസ്ന മറ്റൊരു ഫോൺ ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തി ജസ്ന ജീവിച്ചിരിക്കുന്നതായി പോലീസ് വ്യക്തമാക്കുന്നു എന്നാൽ എവിടെയെന്ന് മാത്രം ഉത്തരമില്ല ട്വന്റി ഫോർ പത്തനംതിട്ട